ഹലോ എവരിവൺ വെൽക്കം ടു ഡിസ് ടെക്കൻ ട്രാവൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി കിഡ് ലൈറ്റ് ആണ് കിഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ചിക്കൻ ഹണ്ടി അല്ല അതിന് മുമ്പൊക്കെ നാം സാധനം മനസ്സിലായ ചിക്കൻ പാർട്സ് അതായത് ചിക്കൻ പാർട്സ് കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ ഉള്ളിയൊക്കെ ഇട്ട് ചിക്കൻ പാർട്സും അതായത് അതിൻ്റെ കറവും പാർട്സൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് വരട്ടി എടുത്ത് നല്ല ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെ ഒക്കെ കുട്ടി ഇങ്ങനെ നിങ്ങൾ പൊട്ടിച്ച് അടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം നമ്മൾ വളരെ കുറച്ച് ഇത് എടുത്തിട്ട് കൂടുതലൊന്നും ആക്കിയതില്ല വളരെ കുറച്ച് ഒരു ചിക്കൻ പാർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില പിന്നെ നമ്മുടെ സാധാ സാധനങ്ങൾ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്താണ് ഉപ്പ് കറിവേപ്പില അഡീഷണൽ ആയിട്ട് ആർപ്പാടത്തിനുള്ള നമ്മൾ വെച്ച സാധനമാണ് മല്ലിയില വേറെ ഒന്നും ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇത് ഓൺ ചെയ്ത് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുമെന്ന് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതിന് നമുക്കൊന്ന് എല്ലാ വശത്തും എണ്ണ ഒന്ന് എത്തിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് നമുക്ക് ആദ്യം തന്നെ വഴക്കിയെടുക്കാവുന്നതാണ് ഉള്ളി വഴക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് ചേർക്കണം എന്ത് ചേർക്കണം എന്ത് ചേർക്കണം ഉപ്പ് ചേർക്കണം അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളതാ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്രയും ഉപ്പ് മതിയാവും ആവശ്യം പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആരോഗ്യം അടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാവുന്നുണ്ട് ഉള്ളി നല്ലവണ്ണം വഴക്കിയെടുക്കുവാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നല്ല ഗോൾഡൻ ബ്രൗൺ ആണോ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കാരണം നമുക്കിത് വളരെ വെന്ത് കിട്ടണമെന്നൊന്നുമില്ല നമുക്ക് ആ ഇതിനകത്ത് കിടന്ന് നമ്മുടെ ആ ചിക്കൻ്റെ പാർട്സ് നമുക്ക് വെന്ത് കിട്ടുവാണ് ഉള്ളതാണ് ഉള്ളി ഒരു ഹാഫ് കുപ്പിടായാലും ഹാഫ് കുപ്പിടായാലും അതിന് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് പാർട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നല്ല വണ്ണം ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇത് കാശ്മീരി മുളക് പൊടിയല്ല ഇത് നല്ല എരിവുള്ള നല്ല മുളകാണ് മുളക് പൊടിയാണ് ഇപ്പോൾ നമ്മൾ ഇത്ര ഓരോ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് നല്ല എരിവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അപ്പോൾ ഇന്നലെ ഒരാൾക്ക് ഒരു അമ്മ പറ്റിയായിരുന്നു നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ കാശ്മീരി മുളക് പൊടി കളർ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇന്നലെ എന്തോ ഒരു ഇതിൽ ഇവിടെ ആരോഗ്യം ചെയ്തിട്ട് മുളക് പൊടി തൊട്ടു കൈകൊണ്ട് തൊട്ടു അപ്പോൾ അത് വേഗം മേക്ക് കുപ്പായത്തിലൊക്കെ അഴിച്ച് എന്തായാലും മുളക് പൊടിയാണ് അപ്പോൾ പറഞ്ഞു അത് നിങ്ങളൊന്നും പറയുന്നതൊക്കെ ഇല്ലേ കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല എല്ലാം ഇല്ലേ മുമ്പ് വിചാരം തീരെ എരിവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി കുറച്ച് തക്കാളി അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ടേക്ക് എന്താണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് നമ്മുടെ നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക കളർന്ന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് പാർട്സിന് ചെറിയൊരു പീസാക്കി മാറ്റുകയാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വലിയ പീസിലല്ല നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ച് വെക്കാം ഈ പാർട്സൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം മുഴുവൻ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ല ഉണങ്ങി ഇളക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനെ നമുക്കൊന്ന് തട്ടിക്കൂട്ടി നിന്ന് വെച്ച് കൊടുക്കാം അത് തനിയെ അവിടെ കിടന്ന് പോകട്ടെ നല്ല കറിവേപ്പില ഒന്ന് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് വെക്കുന്നുണ്ട് വെച്ചാൽ തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ല വെന്ത് കിട്ടും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് തക്കാളി വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒന്നുതാ നല്ല തക്കാളിയൊക്കെ ഒന്നിങ്ങനെ മുകളിൽ വെച്ച് കൊടുത്താൽ സുന്ദരമാക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് അപ്പോൾ നമുക്കൊന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് മുകളിൽ വിതറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കൂട്ടും
തട്ടിപ്പൊളി ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവുകയാണ്. ഇതിന് കൂടുതൽ വേവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചിക്കൻ പാർട്സിൻ്റെ മസാല അല്ലെങ്കിൽ ഫ്രൈ നല്ല റെഡിയായിട്ടുണ്ട്. എന്താ കുറച്ച് കുരുമുളക് കൂടി ഒന്ന് വെതിരി കൊടുക്കുകയാണ്. അതിട്ട് കഴിഞ്ഞാൽ ആ സ്മെല്ലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. ആരൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ആരൊന്നും പറയും വേണ്ട, ആരൊന്നും ചോദിക്കും വേണ്ട. സൂപ്പർ, ഓ ഹോ 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 ഹോ, നല്ല മണം മൂക്കുന്നത്. കേട്ടോ, ഇതിപ്പോൾ റെഡിയായി. ഒന്ന് നമുക്ക് തട്ടി കൂട്ടി ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ലാസ്റ്റ് വേണ്ടത് ഒരു സാധനം കൂടിയിട്ടതാണ്, നമ്മുടെ നല്ല മല്ലിച്ചപ്പ്. ഇവരെ കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം. ഇനി നമുക്ക് ഇതിനൊരു വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ ചിക്കനൊക്കെ വീട്ടിൽ വാങ്ങിക്കുന്നവരായിരിക്കും, അപ്പോൾ ഈ ചിക്കൻ പാർട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരായിട്ട് ഒരു ചിക്കൻ പാർട്സ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ രണ്ട് കോഴിയുടെ ആണെങ്കിലും അത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത്, കുറച്ച് ഉള്ളി അധികം ഇടണമേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പിട്ട്, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അത് വെച്ച് എന്താണ് ഇത് ട്രൈ ചെയ്ത് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഏകദേശം ഒന്ന് നമുക്ക് നിർത്താമെന്ന് കരുതുന്നു. അപ്പോൾ നല്ല ചൂടാണ്, ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോളൂ, നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അടിക്കാൻ പോകുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ചപ്പാത്തിയോ പൊറോട്ടയോ പൂരിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ബൈ.